അല്ല കുറെ നേരം ആയല്ലോ നീ എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞത് പറയുന്നെങ്കിൽ പറ അനന്തമായ നീലാകാശം ആകാശം നിറയെ നക്ഷത്രങ്ങൾ വട്ടു പിടിച്ച തിരകളില്ലാത്ത കടലിനെ കുറിച്ച് എന്താ വില്യം നിന്റെ അഭിപ്രായം എന്താ നിന്റെ ഉദ്ദേശം ഒരൊറ്റ വീക്കം വെച്ചെന്നാലുണ്ടല്ലോ നീ എന്നോട് ദേഷ്യപ്പെടരുത് നിന്നോടല്ലാതെ എനിക്ക് വേറെ ആരോടും പറയാൻ പറ്റില്ല എന്താ കാര്യം ഉസ്താദ് അറിയരുത് മനുഷ്യപ്പെടുപ്പിക്കാത്ത കാര്യം പറ ഞാൻ നീ ഒരു പെൺകുട്ടിയെ കൊന്ന സ്നേഹിച്ചു പോയി ഓ ഞാൻ വിചാരിച്ചു നീ ആരെങ്കിലും കൊന്നിട്ട് വന്നിരിക്കാനെന്ന് അതെ ഏതാ പെണ്ണ് അമ്മാവന്റെ വീട്ടിനടുത്താ താമസം പേര് ശ്യാമ ഇവിടെ പ്ലസ് ടുവിന് പഠിച്ചോണ്ടിരിക്കുക ആ ഡീറ്റെയിൽസ് ഒക്കെ അവിടെ നിൽക്കട്ടെ അവൾക്ക് നിന്നോട് എങ്ങനെ ഇഷ്ടമാണോ അല്ലെന്നും ആണെന്നും പറയാൻ പറ്റില്ല ചിലപ്പോ എന്നെ കാണുമ്പോ ചിരിക്കും അതിപ്പോ നിന്നോട് ഇഷ്ടമുള്ളതുകൊണ്ട് ആയിക്കൊള്ളണമെന്നൊന്നുമില്ല പിന്നെ ഇഷ്ടമുണ്ടോന്നറിയാ എന്താ ഒരു മാർഗം അതിനെപ്പറ്റി ചർച്ച ചെയ്യാനാ ഞാൻ നിന്നെ ഒരു കാര്യം ചെയ്യാം ഒരു ലവ് ലെറ്റർ കൊടുത്തു നോക്കാം പ്രതികരണം എന്താണെന്ന് അറിയാമല്ലോ നിനക്കാവുമ്പോ ഈ ലവ് ലെറ്റർ കൊടുത്തും പ്രേമിച്ച് നല്ല എക്സ്പീരിയൻസ് ഉണ്ടല്ലോ നീ എനിക്ക് വേണ്ടി ഇംഗ്ലീഷിൽ ഒരു എഴുത്ത് എഴുതിത്തരണം അതിന് ഇംഗ്ലീഷിൽ അവളെ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ മലയാളത്തിൽ എഴുതി കൊടുത്താ മനസ്സിലാവില്ലേ അതല്ല എന്റെ സ്റ്റാൻഡേർഡ് കുറവാണെന്ന് വിചാരിക്കില്ലേ അതിപ്പോ ഇംഗ്ലീഷിൽ എഴുതി കൊടുത്താലും നിന്റെ സ്റ്റാൻഡേർഡ് അവൾ മനസ്സിലാക്കും അവൾ അമേരിക്കയിലൊന്നും അല്ലല്ലോ ജനിച്ചത് മലയാളത്തിൽ എഴുതി കൊടുത്തിട്ട് നിന്നെ പ്രേമിക്കുന്നെങ്കിൽ പ്രേമിച്ചാ മതി അല്ലെങ്കിൽ പോവാൻ പറ ഉസ്താദ് ഇപ്പോഴെങ്ങാനും കയറി വരുമോ ഏയ് അയാള് ജിംനേഷ്യത്തിൽ നിന്ന് വരുമ്പോ മണി പത്താവും നിന്റെ ആദ്യത്തെ പ്രേമലേഖനമല്ലേ ഒരല്പം സാഹിത്യത്തിലാവാം ആ സാഹിത്യമാണ് എളുപ്പം വീഴാൻ നല്ലത് ഒന്നുകൂടെ എളുപ്പം വീഴാൻ നല്ലതേ പഴത്തൊലിയ ആ സാഹിത്യം എങ്കിൽ സാഹിത്യം ഇനി അതിന്റെ കുറവുകൊണ്ട് നിന്റെ പ്രേമം കലങ്ങിന്ന് വേണ്ട ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ആന്തിനാ അല്ല അഗ്നിസാക്ഷിയായിട്ട് തുടങ്ങാം വെറുതെ കറന്റ് രാശി കളയാൻ ഓഫിയടാ ശ്യാമമേഘമേ കലക്കി അത് വേണ്ട ബോർ ശ്യാമ സുന്ദര പുഷ്പമേ അത് കൊള്ളാം എന്റെ പ്രേമ സംഗീതമാണ് നീ ചന്ദ്രികയിൽ അലിയുന്നു ചന്ദ്രകാന്തം നിൻ ചിരിയിൽ അലിയുന്ന ജീവരാഗം ഹേ ഈ സാഹിത്യമൊക്കെ എവിടെ നിന്ന് കിട്ടി ചുമ്മാതാണോ ഞാൻ മലയാളം എം എ പാസ്സായത് ആ ഇനി നമുക്ക് മാറ്ററിലേക്ക് കടക്കാം ബസ് സ്റ്റോപ്പിലെ തണൽ മരത്തിന്റെ കീഴിൽ വെച്ചായിരുന്നു നമ്മുടെ ആദ്യത്തെ സമാഗമം അടയാളമായ ത്രാസിന്റെ ഏറ്റക്കുറച്ചിലിനെ ചൊല്ലിയുള്ള യുദ്ധം കുറ്റബോധം വേട്ടയാടിയ മനസ്സുമായി ഒരു സമാധാന ദൗത്യത്തിനു വേണ്ടി പാതയോരത്ത് ഞാൻ കാത്തുനിന്നപ്പോൾ അരയന്നപ്പിട പോലെ എന്റെ രാജകുമാരി വന്നണഞ്ഞു ജിജ്ഞാസാഭരിതമായ എന്റെ മനസ്സ് മന്ത്രിച്ചു രണ്ട് മാപ്പ് മതിയടേ യുദ്ധത്തിന് ശേഷമുള്ള ഒരു സമാധാനം എന്റെ സുന്ദരി എന്റെ പഞ്ചേന്ദ്രിയങ്ങളിലെല്ലാം നീയാണ് നീയില്ലാതെ ഒരു ജീവിതം എനിക്കില്ല മരണമെന്നൊന്നും ലവ് ലെറ്ററിൽ എഴുതാൻ പാടില്ല അശുഭ ലക്ഷണമാ ആത്മഹത്യക്കുള്ള ടെൻഡൻസി കൂടും എന്നാ ഇതോടെ ഒന്ന് ചേർക്ക് എന്ത് ഇഫ് യു ലവ് മീ ഇംഗ്ലീഷാ ഇഫ് യു ലവ് മീ ഓൾസോ ഓൾസോ ഐ ലവ് ഇഫ് യു മതി കൂടുതൽ എഴുതി ചളവാക്കണ്ട എന്ന് സ്വന്തം രാജു രാജേട്ടൻ എന്ത് രാജുവേട്ടൻ രാജു വേട്ടൻ അയ്യോ